ശ്രീ ജയശങ്കർ, ഇന്നലെ മുഖ്യമന്ത്രി അന്വേഷണം ഉണ്ടാകും, പുഴുക്കുത്തുകളെ വെച്ച് പൊറുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, എന്തെങ്കിലും നടപടി വരുമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നില്ല, അദ്ദേഹത്തിന് താഴെയുള്ള കൂടുതൽ ആളുകളും ഉദ്യോഗസ്ഥരും ആ സംഘത്തിലുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് റാങ്കിൽ താഴെയുള്ളവരാണ്, ഇവരൊക്കെ അന്വേഷിച്ചാൽ മതിയോ? ഇത്രയും ഭയം എന്തിനാണ് സംസ്ഥാന സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്, ഇപ്പോൾ അജിത് കുമാറിനെ? അല്ല, മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സുപ്രധാനമായി ഈ സ്ഥാനത്തിരുത്തിയത്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെക്കാൾ പ്രാപ്തിയുള്ള, അദ്ദേഹത്തെക്കാൾ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള സത്യസന്ധരായ എത്രയോ ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസ് സർവീസിലുണ്ട്. എന്തുകൊണ്ടാണ് യാതൊരു കഴിവ് പ്രാപ്തിയില്ലാത്ത ഗർവേഷ് സായിബിന് സംസ്ഥാന പോലീസ് മേധാവിയായി അന്ന് തന്നെ വളരെ പ്രാപ്തരായ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് ഫോം പരിഗണിക്കപ്പെട്ടിരുന്നു? അപ്പോൾ ഗർവൻ സാഹിബിനെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതുകൊണ്ട് അജിത് കുമാറിനെ തൊട്ട് താഴത്തെ പദവിയിൽ എന്നാൽ കൂടുതൽ അധികാരത്തോടെ സ്ഥാപിച്ചത് അദ്ദേഹത്തിന് കഴിവും പ്രാപ്തിയും കാര്യങ്ങൾ നടത്താനുള്ള സന്നദ്ധതയും ഒക്കെ മറ്റെല്ലാവരേക്കാൾ കൂടുതലുള്ളതുകൊണ്ട് അപ്പൊ കാര്യം വളരെ വ്യക്തമുള്ളു. അജിത് കുമാറിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, അദ്ദേഹം ഏത് രീതിയിലുള്ള ആളാണ് എന്നറിയാത്ത ആളൊന്നുമില്ല കേരളം മുഖ്യമന്ത്രി. അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാനത്ത് വരുന്നത്. ഇതുവരെ പരാതി കിട്ടാത്തതുകൊണ്ടല്ല അന്വേഷിക്കാൻ. ഇപ്പൊ അൻവറിന്റെ പരാതി കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഇത് ചെയ്തുകൊണ്ട് മാത്രമുള്ളൂ. ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടി 4.5 കൊല്ലം അതിന്റെ കുറച്ച് പേപ്പർ വെയിറ്റ് കയറ്റി വെച്ച മുഖ്യമന്ത്രി ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചില്ല, അതിനുശേഷവും മുകേഷിനെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് വരുമ്പോൾ അപ്പോഴത്തേക്കും എല്ലാവരും ഇത് മറന്നു പോയല്ലോ. റിപ്പോർട്ട് വരുമ്പോൾ തന്നെ അത് മറക്കാനുള്ള സമയമായിരിക്കും ഒരു പക്ഷേ ഒരു മാസം. ഇന്നിപ്പോ അൻവർ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്. ഇതിനുശേഷം ഒരു പക്ഷേ ഇന്നലെ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് പറഞ്ഞാണ് വാർത്താ സമ്മേളനം അൻവർ അവസാനിപ്പിച്ചത്. രണ്ടാം ഘട്ടം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുമോ ജയശങ്കർ? മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുന്ന കൂടി അൻവറിന്റെ സംശയങ്ങളൊക്കെ തീരാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് വലിയ പൊട്ടിത്തെറികളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, ഇനി പൊട്ടിത്തെറിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് അൻവറിന് ഇന്നലത്തോടി മനസ്സിലായി. ശരി, വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ സംസാരിച്ചു.